ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മള് ഹൈദരാബാദ് ഫിലിം സിറ്റിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന സെയിം ബസ് തന്നെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൈവറ്റ് വെഹിക്കിളിൽ വരുന്ന ആൾക്കാർ പ്രൈവറ്റ് വെഹിക്കിളിൽ എൻ്റർ ആവും. അങ്ങനെ ടൂറിസ്റ്റ് ബസ്സൊക്കെ എടുത്ത് വരുന്ന ആൾക്കാർക്ക് അവരെ വണ്ടിന് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു റൗണ്ട് ബോട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതിന്റെ മുൻഭാഗത്തായിട്ട് കാണുന്നത് ഈ ജയ്പൂർ കോട്ടന്റെ ഒരു മാതൃകയാണ് ഇവിടെ സെറ്റ് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സെറ്റാണ്. ഇതിപ്പോൾ ജയ്പൂർ കോട്ടന്റെ അതേ മാതൃകയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സെറ്റാണ്. കംപ്ലീറ്റ് ഹാർഡ് ബോർഡും ഷീറ്റും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചതാണ്. പക്ഷെ കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നുകയില്ല, ഒറിജിനാലിറ്റി, ഇത്രയും പെർഫെക്ഷനാണ് അതിൻ്റെ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ബസ്, ഇവിടെയൊക്കെയാണ് എത്തുക. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, പിന്നെ ബൈ ഫുട്ടായിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പോവാം. ഓരോ സ്ഥലങ്ങളിലും ബസ് നിർത്തും. നമ്മൾ അവിടെ നിന്ന് പോയിട്ട് നമ്മുടെ ബസ്സിന് നമ്പർ നോട്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ ആ ബസ് തന്നെ തിരിച്ചു വന്ന് കയറും. ഈ ഭാഗത്താണ് യൂറോപ്യൻസ്, അതായത് ഫിലിമിന്റെ സെറ്റൊക്കെ ഇടുമ്പോൾ, യൂറോപ്പുമായിട്ടുള്ള സ്ഥലങ്ങളുടെ സെറ്റൊക്കെ ഇടുമ്പോൾ ഈ ഭാഗത്താണ് അതിന്റെ സെറ്റ് ഇടുക. ഒരു യൂറോപ്യൻ ടച്ച് ഉള്ള ഒരു സിറ്റി കൂടെ പോകുന്ന ഫീല് കാണുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ തന്നെ നഗരങ്ങളൊക്കെ സെറ്റ് ഈ ഭാഗത്ത് തന്നെയാണ് ചെയ്യുന്നത്. ഇതും കംപ്ലീറ്റ് എന്താണ്, ഹാർഡ് ബോർഡും ഷീറ്റ് കൊണ്ടും നിർമ്മിച്ചിട്ടുള്ളതാണ്. ഒരിക്കലും നാച്ചുറൽ ആയിട്ടുള്ള ഒരു വീടുകളെ അല്ല, ആ ഫ്രണ്ട് ആയിട്ട് നിന്ന് കാണുന്നത് മാത്രമേ ഉള്ളൂ. അതിന്റെ ബാക്കിലുള്ളിലേക്കൊന്നും കയറി കഴിഞ്ഞാൽ ഒന്നുമില്ല, എംപ്റ്റിയാണ്. ആ ഫ്രണ്ടിൽ നിന്നുള്ള ഷോർട്ടേജ് നമുക്ക് എടുക്കാൻ വേണ്ടി മാത്രം എടുക്കുന്ന ഒരു സെറ്റാണ്. ഈ ഭാഗത്തായിട്ട് ഒരു ഷൂട്ടിങ് നടന്നുകൊണ്ടൊക്കെയുണ്ട് ഒരു ഫിലിമിന്റെ. ഇപ്പം ഏതോ തെലുങ്ക് ഫിലിമായിട്ടാണ് പോകുന്നുണ്ട്, നമുക്കറിയാത്ത നായികമാരൊക്കെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു എൻട്രിക്ക് ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, എന്നാലും ചിലപ്പം നടക്കാൻ മതിയോ. അപ്പൊ അതിന്റെ പെർമിഷൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളെന്താണ് അതിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ ട്രയൽ റൺ എന്തൊക്കെ അടിക്കുന്നുള്ളൂ. ഇപ്പൊ നായിക ഒരു വണ്ടി ആയിട്ട് അവിടെ ഉണ്ട്. നായിക നമ്മുടെ ക്ലോസിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ വലിയ സെറ്റപ്പ് ഒന്നും കാണുന്നില്ല. ഇനി വല്ല ഫോട്ടോഷൂട്ട് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതാണ് ഈ ഫിലിമിൽ ഉപയോഗിക്കുന്ന ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് പേജ് ആണ്. ഹോസ്പിറ്റൽ നമുക്ക് ഏത് പേരൊക്കെ ആക്കാം. ഇപ്പൊ ഗുഡ് ഹെൽത്ത് ഹോസ്പിറ്റൽ എന്നാണ് ഉള്ളത്. അപ്പൊ അതിന്റെ മുകളിൽ ആ ഷീറ്റ് പൊളിഞ്ഞിരിക്കുന്ന ഭാഗം കണ്ടാൽ അറിയാമോ, ഒന്ന് കോൺക്രീറ്റ് അല്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ ബിൽഡിംഗ് ഇങ്ങനെ തിരിഞ്ഞ് വന്നിട്ട് എന്താണ് ഇപ്പുറത്തേക്ക് കടക്കുന്ന സമയത്ത് സെയിം ബിൽഡിംഗ് എന്തായി, എയർപോർട്ടായി. ഇപ്പൊ അതെന്താ വെച്ചാൽ തായ്ലാന്റിലെ എയർപോർട്ടായി. തായ്ലാന്റ് ഇന്റർനാഷണൽ എയർപോർട്ടായി. അപ്പൊ സെയിം ബിൽഡിംഗ് തന്നെ, ഒരു ഭാഗം അപ്പുറത്തെ ഹോസ്പിറ്റലാണ് ഇപ്പുറത്ത്. ഈ ഭാഗത്താണ് നമ്മൾ എന്താ ചെയ്യുക, പുരാണ സിനിമകളും ഇങ്ങനത്തെ ഒരു ബാഹുബലിയൊക്കെമാരുള്ള സിനിമൻ്റെയൊക്കെ ചെറിയ ഭാഗങ്ങളൊക്കെ, ചെറിയ സീരിയലുകളൊക്കെയാണ് കൂടുതലും ഈ സെറ്റിൽ യൂസ് ആക്കുന്നതുകൊണ്ട്. ചെറിയ സിനിമകൾക്കും ഉണ്ടാ മതിയോ. പക്ഷെ അങ്ങനെയൊക്കെ വർക്ക്, ഇത് ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു എന്താണ് ഒരു പാർക്ക് ആണ്. നല്ല ബീഡ്സൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. മെയിനായിട്ട് ഒന്ന് അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. മറ്റ് പാർക്കുകളിൽ ഇവിടെ മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമുണ്ട്. സംഭവം ആർട്ടിഫിഷ്യൽ ആയിട്ട് നിർമ്മിച്ചതാണ്, എന്നാലും എന്താണ് നല്ല അടിപൊളിയാണ്, നല്ല ഭംഗിയാണ്.
പിന്നെ ചൂടുള്ള സമയമായതുകൊണ്ട് അതിൻ്റെ അടുത്ത് നമുക്ക് നിൽക്കുമ്പോൾ നല്ലൊരു കൂളിങ്ങും ഫീൽ ചെയ്യും. അപ്പം നല്ലൊരു വൈബാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഹൈദരാബാദ് പോവുകയാണെങ്കിൽ ഹൈദരാബാദ് ഈ ഫിലിം സിറ്റി അല്ലാതെ തന്നെ ഗോൾക്കുണ്ട പാലസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോർട്ട് ഉണ്ട്. ഗോൾക്കുണ്ട ഫോർട്ട് പഴയ കാലത്തൊരു ഫോർട്ടാണ്. അതും കൂടെ കാണണം. അപ്പോഴാണ് നമുക്ക് ശരിക്കും ആ ട്രിപ്പ് ശരിക്കും മുതലാവും. അത് കുറച്ച് നടന്ന് കയറാനുള്ളതാണ്. ഒരുപാട് കയറി പോകാനുള്ളൊരു ഫോർട്ടാണ്. പക്ഷേ തടി കൂടിയ ആളുകൾക്കും അല്ലെങ്കിൽ സുഖമില്ലാത്ത ആൾക്കാർക്കും ഒക്കെ റിസ്ക്കാണ്. എന്നാലും കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പം ഇവിടെ അതാണ്. ഇവിടെ നല്ല മനോഹരമായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് കുറേ ബേഡ്സിൻ്റെ ഒരു ബേഡ് സാങ്ക്ച്വറി തന്നെയാണ് ഇത്. ചെറുതായിട്ടുള്ള കുറേ വിവിധ തരം പക്ഷികളൊക്കെ ഉണ്ട്. ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ അടിപൊളിയായിട്ട്. എന്തായാലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കങ്ങനൊരു തൃപ്തിയാവും. അങ്ങനത്തെ ലെവലിൽ ഒരു വാട്ടറിൻ്റെ ഫ്ലോ ചെയ്യുന്നതൊക്കെ നല്ല നല്ല ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഫ്ലോ ഒക്കെ ഉള്ളത്. അതങ്ങനെ ഡിസൈൻ ചെയ്തതാണ്. അപ്പം അതിൻ്റെ ഒരു മനോഹാരിത അതിനുണ്ട്. നമ്മുടെ ബാക്കിൽ ഉണ്ടല്ലേ, ലാലും ഷെരീഫൊക്കെ ഉണ്ട്. കൂടെ കൂടെ കുറേ പക്ഷികളും ഉണ്ട്. പബ്ലിക്കായിട്ടായിട്ട് ഇടപഴകിയിട്ട് അങ്ങനെ പേടിയും ഇല്ലാത്തൊരു രീതിയിലാണ് ഇങ്ങനെ പെരുമാറ്റം. ആളുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഡിസ്റ്റർബൻസ് ഒന്നായിട്ട് തോന്നുന്നില്ല. ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നത് എന്നെയാണ് ഫോട്ടോ എടുക്കണമെന്നൊക്കെ സംശയം ഇല്ലാതിരുന്നില്ല. എന്നെയല്ല, എൻ്റെ അടുത്ത് തന്നെ ഒരു മുഞ്ചനായിട്ടുള്ള ആളുണ്ട്, അയാളാണ് എടുക്കുന്നത്. ക്യാമറാമാൻ ലാലുവിൻ്റെ അതിവിദഗ്ധമായിട്ടുള്ള വർക്കാണ്. അപ്പോൾ പല രീതിയിലൊക്കെയാണ് വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇടദിവസം ചെന്നതുകൊണ്ട് ക്രൗഡ് കുറവാണ്. അല്ലെങ്കിൽ ഇത്ര ക്രൗഡൊന്നല്ല ഉണ്ടാകും. നല്ല ക്രൗഡ് തന്നെ ഉണ്ടാകും. നമ്മളെന്താണ് ഇനി അടുത്ത സ്റ്റേഷനിലേക്ക് പുറപ്പെടാം. അതിന്റെ മുന്നേ നമുക്ക് ഇവിടെ കുറെ പക്ഷികളെ കാണാണ്ട് നല്ല അടിപൊളി സാധനങ്ങൾ. ഈ തരം പക്ഷികളൊക്കെ ഇവിടെ അടുത്തുനിന്ന് കാണാൻ പറ്റുന്ന പറഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയാൽ തന്നെ കിട്ടുള്ളൂ. മറ്റു സൂരൊക്കെ പോകുമ്പോൾ നമുക്ക് ഇത്ര ക്ലോസ് ആയിട്ട് കിട്ടുള്ളൂ, കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്താണ്, വളരെ അടുത്ത് തന്നെയാണ്. പിന്നെ അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ അടുത്തേക്ക് വരുന്നൊക്കെ ഉണ്ട്. അരയിനങ്ങളാണ്, പല വെറൈറ്റി അരയിനങ്ങളുണ്ട് ഇവിടെ. എന്തായാലും ഒരു ദിവസം പോയി എല്ലാവരും പോവുക, കാണാം. കണ്ടാൽ മുതലാവുന്ന ഒരു ട്രിപ്പായിരിക്കും. പിന്നെ അവരെ പാക്കേജ് ഉണ്ട്. ഇവരെ ഫിലിം സിറ്റിന്റെ പാക്കേജിൽ പോകുമായിരിക്കും ഏറ്റവും ബെറ്റർ. അവരെന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വെഹിക്കിൾസും അക്കോമഡേഷനും ഫുഡും കാര്യങ്ങളൊക്കെ. അങ്ങനെ ആയിരിക്കും കുറച്ചും കൂടെ എളുപ്പം. മറ്റേത് ട്രാവൽ ചെയ്ത് അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ടയേർഡാവും.
അപ്പം ഇവിടുത്തെ കാഴ്ചകൾ ഏറെക്കുറെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പോകാൻ പോകുന്ന അടുത്തത് ഗോൾക്കൊണ്ട ഫോർട്ടിലേക്കാണ്. പക്ഷേ ഒരു ഫോട്ടോഷൂട്ടിന് നിന്നൊടുക്കുന്ന രീതിയിലാണ് നിന്നൊടുക്കുന്നത്. എല്ലാവരും നല്ല കോപ്പറേറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുന്നവർക്കും വീഡിയോ എടുക്കുന്നവർക്കൊക്കെ നല്ല പോസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഇവിടുത്തെ കാഴ്ചകൾ നമ്മളെന്താണ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തത് നമുക്ക് ഗോൾക്കൊണ്ട ഫോർട്ടിൽ വെച്ച് കാണാം. അപ്പം നമുക്ക് ഇപ്പൊ താൽക്കാലത്തേക്ക് സൈൻ ഔട്ട് ചെയ്യാം.